കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഗതിവരില്ലായിരുന്നു. ഇപ്പോഴെത്തുന്ന വാർത്ത, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പരാതിയിൽ ഷോൺ ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നു. കനേഡിയൻ കമ്പനിയുണ്ടെന്ന് സൈബർ ഇടങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയെന്ന് പരാതി. തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, പരാതി എന്തായിരുന്നു? എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? ഫിജി, വീണ വിജയനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഷോൺ ജോർജ് ഉന്നയിച്ചിരുന്നത്. ഷോൺ ജോർജ് EMRL എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ വീണ വിജയനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സ്കൈ ലെവൻ എന്നുള്ള ഒരു കമ്പനിയുടെ പേര് ഉപയോഗിച്ച് ഇതിൽ വീണ വിജയന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു പ്രസ്താവന ഇറക്കിയത്. ഇതിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, കനേഡിയൻ കമ്പനിയിൽ വീണ വിജയന് മുഖ്യ പങ്കുണ്ടെന്നും അത്തരത്തിലുള്ള അഴിമതി ആരോപണം ഉണ്ടെന്നും ഉള്ള വ്യക്തമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഈ ഘട്ടത്തിലാണ്, ഇത് രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനെതിരായി ഇപ്പോൾ വീണ വിജയൻ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിന് പരാതി നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിന്റെ ഈ ഷോൺ ജോർജിനൊപ്പം കേസെടുക്കുന്നതിനൊപ്പം തന്നെ ഈ വാർത്ത കൂടുതലായി റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ഓൺലൈൻ മാധ്യമത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയം രാഷ്ട്രീയപരമായ നീക്കമാണെന്ന് തന്നെയാണ് വീണ ജോർജിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാതി. തന്നെ രാഷ്ട്രീയ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നും ആരോപിച്ചും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വീണ്ടും ഉയർന്നു വരുന്ന ഈ ഒരു പരാതിക്കെതിരെയാണ് ഇപ്പോൾ നിയമപരമായി നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. ഏതായാലും ഷോൺ ജോർജിനെതിരെ ഒരു കേസ് പൂർണ്ണമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്തായാലും ഇനി ഷോൺ ജോർജിനെ പോലീസ് നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. ശരി ശരി വിഷ്ണു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പരാതിയിൽ ഷോൺ ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്ത. മറ്റൊരു വാർത്ത എത്തുന്നത് കണ്ണൂരിൽ നിന്ന്. ഗവർണർക്ക് നേരെ SFIയുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം നടന്നിരിക്കുന്നു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട്ടിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു പ്രതിഷേധം.